നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലയേറിയ താരമാണ് രജനീകാന്ത്. സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ സൂപ്പർ സ്റ്റാർ. നിരവധി ആരാധകർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. നടൻ രജനീകാന്തിന് ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന പദവിയിലേക്കുള്ള ദൂരം അത്ര എളുപ്പമുണ്ടായിരുന്നതല്ല. സിനിമയിലെത്തി വളരെ ബുദ്ധിമുട്ടിയാണ് രജനീകാന്ത് സിനിമയിൽ തന്നെ വേരൂന്നിയത്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് തമിഴ് സിനിമയിൽ രജനീകാന്ത് സജീവമാകുന്നത്. അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രമാണ് രജനീകാന്ത് ആദ്യമായി അഭിനയിക്കുന്നത്. തുടർന്ന് കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലും സജീവമായി അഭിനയിച്ച നടൻ ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് മുതലേ രജനീകാന്ത് തിളങ്ങുമ്പോഴും നിരവധി വിവാദങ്ങൾ താരത്തിനെതിരെ എത്തിയിട്ടുണ്ട്. സ്റ്റൈലിഷ് കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ സൂപ്പർ സ്റ്റാറാണ് രജനീകാന്ത്. സിനിമകളിലൂടെ ആഘോഷിക്കപ്പെടുന്ന ജോഡികൾ പിന്നീട് ജീവിതത്തിലും ജോഡികളായിട്ടുണ്ട്. അത്തരത്തിൽ രജനീകാന്ത് നടി ശ്രീദേവിയെ ഇഷ്ടമായിരുന്നു. ജീവിതത്തിൽ ശ്രീദേവി ഒപ്പം ചേർക്കണമെന്ന ചിന്തയുണ്ടായിരുന്നു. ഏകദേശം 19 സിനിമകൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും വമ്പൻ ഹിറ്റുകളായിരുന്നു. അങ്ങനെ രജനി ശ്രീദേവി ജോഡിക്ക് നല്ല സ്വീകാര്യത ലഭിച്ച ഒരു കാലമുണ്ട്. ഈ കഥ എല്ലാവർക്കും അറിയാം. എന്നാൽ അറിയാത്ത നിരവധി കഥകളുണ്ട് ഈ സിനിമാ ലോകത്ത്. രജനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ. ശ്രീദേവിയുമായുള്ള പ്രണയം എല്ലാവർക്കും അറിയാവുന്ന കഥകൾ തന്നെയാണ്. എന്നാൽ സിനിമാ ലോകത്ത് അറിയാത്ത നിരവധി കഥകളുണ്ട്. തന്റെ കരിയറിൽ അധികം ഗോസിപ്പുകൾക്കൊന്നും രജനീകാന്ത് നിന്നു കൊടുത്തിട്ടില്ല. എന്നാൽ രജനിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഗോസിപ്പായിരുന്നു നടി സിൽക്ക് സിമിതയുമായുള്ള പ്രണയം. ഇരുവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി അസാധ്യമായിരുന്നു. അതായിരുന്നു ഓഫ് സ്ക്രീൻ പ്രണയ വാർത്തകളുടെ ഉറവിടം. ആ കഥ ഇങ്ങനെയാണ്. ഒരു കാലത്ത് സൂപ്പർ താര സിനിമകളിൽ ഒഴിവാക്കാനാകാത്ത ഘടകമായിരുന്നു സിൽക്ക് സ്മിത. തങ്കമകൻ, പായുംപുലി, സിവപ്പ് സൂര്യൻ തുടങ്ങി നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇടയിൽ നല്ല സൗഹൃദം നിലനിന്നിരുന്നു. ഈ സൗഹൃദമാണ് പ്രണയ ഗോസിപ്പുകളിലേക്ക് എത്തിയത്. എന്നാൽ ഇത്തരം ഗോസിപ്പുകളോട് രജനീകാന്തോ സിൽക്ക് സ്മിതയോ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല. വിവാഹിതനായിരിക്കെ തന്നെ രജനീകാന്തിന് സിൽക്ക് സ്മിതയോട് പ്രണയം തോന്നിയെന്നായിരുന്നു ഗോസിപ്പ് കോളങ്ങൾ എഴുതിയിരുന്നത്. സിൽക്ക് സ്മിതയുടെ ജീവിതകഥ പറഞ്ഞ ദ ഡേർട്ടി പിക്ചർ സിനിമയിലെ നസറുദ്ദീൻ ഷാ അവതരിപ്പിച്ച സൂപ്പർ താരത്തിന്റെ കഥാപാത്രം രജനീകാന്ത് ആയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനെതിരെ രജനിയുടെ ആരാധകർ രംഗത്തെത്തി. ഇതോടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. അതേസമയം രജനീകാന്തിന്റെയും ഭാര്യ ലതയുടെയും പ്രണയകഥ സിനിമാ കഥ പോലെ ട്വിസ്റ്റ് നിറഞ്ഞതാണ്. ചെന്നൈയിലെ ഒരു കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായിരുന്നു ലത. തന്റെ കോളേജ് മാഗസിന് വേണ്ടി യുവതാരമായ രജനീകാന്തിന്റെ ഇന്റർവ്യൂ എടുക്കാനായി എത്തിയതായിരുന്നു ലത. അഭിമുഖം കഴിഞ്ഞപ്പോഴേക്കും ലതയെ വിവാഹം കഴിക്കാൻ രജനീകാന്ത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ ആഗ്രഹം രജനി അറിയിച്ചപ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് അറിയിക്കാമായിരുന്നു എന്നായിരുന്നു ലതയുടെ മറുപടി. സൂപ്പർ താരമായിരിക്കുമ്പോഴും രജനീകാന്തിനുള്ള ലാളിത്യമായിരുന്നു ലതയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ലതയുടെ മാതാപിതാക്കളെ കാണുകയും തന്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. പിന്നാലെ 1981 ഫെബ്രുവരി 26 രജനീകാന്തും ലതയും വിവാഹിതരായി. തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ഐശ്വര്യയും സൗന്ദര്യവുമാണ് രജനീകാന്തിന്റെ മക്കൾ. തന്റെ 73 വയസ്സിലും സൂപ്പർ താരമായി നിറഞ്ഞു നിൽക്കുകയാണ് രജനീകാന്ത്. വേട്ടയനാണ് രജനിയുടേതായി പുറത്തിറങ്ങാനുള്ള പുതിയ സിനിമ. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, മഞ്ജു അരുൺ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് വേട്ടയാൻ. ചിത്രത്തിലെ മനസ്സിലായ ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയിരുന്നു. ടി ജെ ജാനവേലാണ് സിനിമയുടെ സംവിധാനം. ഒക്ടോബർ 10 സിനിമ റിലീസ് ചെയ്യുന്നത്.